വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ലോകായുക്തയുടെ തീർപ്പിന്മേൽ സർക്കാരിന് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകുന്ന ബില്ലിൽ ഇതോടെ ഗവർണർ ഒപ്പിടേണ്ടി വരും. ജുഡീഷ്യൽ സംവിധാനം അന്വേഷിച്ച് കണ്ടെത്തുന്ന അഴിമതി ഭൂരിപക്ഷമുള്ള സർക്കാരിനെ പുനഃപരിശോധിക്കാമെന്ന് വരുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന സങ്കല്പത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന വാദത്തെ അനുകൂലിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ ഒപ്പിട്ടിരുന്നില്ല. എന്നാൽ കേന്ദ്ര ലോക്പാൽ ബില്ലിൽ സമാന വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് എന്ന കാരണത്താലാണ് ബിൽ അംഗീകരിക്കാമെന്ന ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതിക്ക് നൽകിയത്. രാഷ്ട്രപതി ഒപ്പിട്ട ബിൽ ഗവർണർക്ക് രാജ്ഭവനിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. രാജ്ഭവൻ ഇത് വിജ്ഞാപനം ചെയ്യുന്നതോടെ ബിൽ നിയമമാകും. അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകർ അവർ നിലവിൽ വഹിക്കുന്ന അധികാര സ്ഥാനം ഒഴിയണമെന്നതായിരുന്നു സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ലോകായുക്ത നിയമം. ഈ അധികാരം നൽകുന്ന നിയമത്തിലെ 12-14 വകുപ്പുകൾ ഭേദഗതി ചെയ്ത് അഴിമതി കണ്ടെത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ നിയമസഭയ്ക്കും മന്ത്രിമാർക്കുമെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും MLA മാർക്കുമെതിരെയാണെങ്കിൽ സ്പീക്കർക്കും പുനഃപരിശോധന നടത്തി തീരുമാനമെടുക്കാമെന്നതാണ് ഭേദഗതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഭരണപക്ഷ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം നൽകിയത് പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധനത്തിന്റെ പരിധിയിൽ വരുമെന്ന് കാണിച്ച് പൊതുപ്രവർത്തകനായ ആർ ശശികുമാർ ലോകായുക്തയിൽ നൽകിയ കേസ് സജീവമായി വരുന്ന ഘട്ടത്തിലാണ് ലോകായുക്തയുടെ അധികാരം സർക്കാർ കവരുന്ന വിധത്തിലുള്ള നിയമ ഭേദഗതി വന്നത്. ആദ്യം ഓർഡിനൻസായി നിയമം ഭേദഗതി ചെയ്തപ്പോൾ ലോകായുക്തയുടെ വിധിയിന്മേലുള്ള പുനഃപരിശോധനാധികാരം ഗവർണർക്കായിരുന്നു. ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ടു. എന്നാൽ നിയമസഭയിൽ ബിൽ വന്നപ്പോൾ ഗവർണർക്കുള്ള അധികാരം ഒഴിവാക്കി മുഖ്യമന്ത്രിക്കും നിയമസഭയ്ക്കുമായി. ഇതേ തുടർന്നാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഇതുൾപ്പെടെയുള്ള ബില്ലുകൾ കാരണം കൂടാതെ ഗവർണർ പിടിച്ചുവെക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. കോടതി പരാമർശങ്ങൾ എതിരായതോടെയാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിനിടെ VC മാർ അയോഗ്യരാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. ഓപ്പൺ സർവകലാശാല VC യുടെ രാജി സ്വീകരിക്കേണ്ടത് ഗവർണർ തീരുമാനിച്ചതും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ മുബാറക് പാഷയുടെ രാജി സ്വീകരിക്കേണ്ടതില്ലെന്ന ഗവർണറുടെ തീരുമാനം. മുബാറക് പാഷയ്ക്ക് യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ കേസുണ്ട്. അത് പരിഗണിക്കുന്നതിന് മുൻപേ രാജിവെച്ചൊഴിയാനായിരുന്നു മുബാറക് പാഷയുടെ നീക്കം. അതേസമയം രാജി സ്വീകരിക്കേണ്ടതില്ലെന്നും മുബാറക് പാഷയുടെ നിയമനം തന്നെ സാധുതയില്ലാത്തതാണെന്നും സുപ്രീംകോടതി വിധി വന്നപ്പോൾ തന്നെ അയോഗ്യനായെന്നുമാണ് ഗവർണറുടെ നിലപാട്. കാലിക്കറ്റ് ഡിജിറ്റൽ സംസ്കൃത ഓപ്പൺ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ അയോഗ്യരാണെന്ന UGC നിലപാടിൽ തന്നെയാണ് ഗവർണറും. നിയമനത്തിന് UGC ചട്ടങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ VC മാർ അയോഗ്യരാണെന്ന UGC പ്രതിനിധിയും ഹിയറിംഗിൽ നിലപാടെടുത്തിരുന്നു. കാലിക്കറ്റ് VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഒരംഗം ചീഫ് സെക്രട്ടറി ആയിരുന്നു. സംസ്കൃത സർവകലാശാലയിൽ 3 പേരുടെ പാനലിന് പകരം 1 പേര് മാത്രമാണ് സമർപ്പിച്ചത്. ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിൽ VC മാരെ UGC പ്രതിനിധി കൂടാതെ ആദ്യ VC മാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചു. ഇതെല്ലാം സുപ്രീംകോടതി വിധി അനുസരിച്ചും UGC റെഗുലേഷൻ അനുസരിച്ചും നിയമവിരുദ്ധമാണെന്ന UGC ജോയിന്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഗവർണറാണ്. ഇതിലും ഗവർണറുടെ തീരുമാനം ഉടനുണ്ടാകും. സുപ്രീംകോടതി വിധി പ്രകാരം KTU കണ്ണൂർ ഫിഷറീസ് VC മാർക്ക് പദവി നഷ്ടപ്പെട്ടിരുന്നു. ഗവർണർ നോട്ടീസ് നൽകിയിരുന്ന കേരള MG കുസാറ്റ് മലയാളം VC മാർ കാലാവധി പൂർത്തിയാക്കി.